എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ട്രോബെറി ജാം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ട് തന്നെ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 കോഴിമുട്ട, 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്. കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്ട്രോബെറി ജാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് 4 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബൗളിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് ബേക്കായിട്ടുണ്ടാന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. കേക്ക് ഈ ബൗളിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്കിലേക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള ജാം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ജാം മെൽറ്റ് ചെയ്തെടുക്കാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ജാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ജാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ജാം ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി ജാം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ജാം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണിത്. ഞാനിവിടെ സ്ട്രോബെറി ജാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിഷ്ടമുള്ള ഫ്ലേവറിലുള്ള ജാം എടുത്തിട്ടും ഇതുപോലെ കേക്ക് തയ്യാറാക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജാമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ്. തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്.